ഞാൻ നേരത്തെ തന്നെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പിൽ എന്നോട് നിങ്ങൾ മിണ്ടാൻ വരുമ്പോൾ ഞാൻ വെറുതെ നിങ്ങളോട് മിണ്ടി എൻ്റെ സമയം ഞാൻ കളയില്ല. നിങ്ങളൊക്കെ അറിയപ്പെടുന്ന ഒരു നാഗസൈരന്ദ്രി, ഗുരു നാഗസൈരന്ദ്രി ദേവി എന്ന പേരിൽ നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ഒരാൾ ചേക്കേറിയിട്ടുണ്ടെങ്കിൽ ആ ആള് നിസ്സാരക്കാരിയല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കേട്ടല്ലോ, വെറുതെ വന്നിങ്ങനെ വന്ന് ഒരു എന്താ പറയാ, അറിയപ്പെട്ട ഒരാളല്ല ഞാൻ. നന്നായിട്ട് ജോലി ചെയ്ത് വളരെ മനോഹരമായ ജോലികൾ ചെയ്ത് എത്തിയ ഒരാളാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ലെവലും എൻ്റെ പവറും. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടിയിൽ വന്ന് വളരെ നിങ്ങളുടെ തോന്നിവാസങ്ങൾ എഴുതി പിടിപ്പിക്കാനുള്ള ഒരിടമല്ല എൻ്റെ ഇൻസ്റ്റാഗ്രാം. എൻ്റെ ദേഹം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം നിങ്ങളെപ്പോലെയുള്ളവരെ ഞാനിവിടെ അനുവദിച്ചു തരില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് എഴുതി വയ്ക്കാൻ ഞാൻ അനുവദിച്ചു തരില്ല. കാരണം നിങ്ങളെവിടെ കിടക്കുന്നു, ഞാനിവിടെ കിടക്കുന്നു, എൻ്റെ നേരെ നിൽക്കാനുള്ള യോഗ്യതയോ എന്നോടൊപ്പം ഇരിക്കാനുള്ള യോഗ്യതയോ നിങ്ങൾക്കാർക്കും തന്നെയില്ല. അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. നിങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു എന്നോടൊപ്പം നിന്ന് സംസാരിക്കാനും ഇരിക്കാനും എന്തിനേറെ ഭക്ഷണം കഴിക്കാൻ വരെ. അപ്പോഴേ നിങ്ങളോടൊപ്പം എന്നോടൊപ്പം നിങ്ങൾ എത്തണമെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യണം. വർക്ക് മീൻസ് നന്നായിട്ട് ഞാൻ ചെയ്യുന്ന എല്ലാ കഴിവുകളും നിങ്ങൾക്കും ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. മനസ്സിലായോ? അല്ലാതെ വെറുതെ വന്ന് എന്നോട് മിണ്ടാം, വെറുതെ വന്ന് എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് നിങ്ങൾ തെറിയും വിളിച്ച് അല്ലെങ്കിൽ തെറി എഴുതിയിട്ടിട്ട് നിങ്ങളുടെ ഉള്ളിൽ ദുഷിപ്പാണ് ആ എഴുതിയിടുന്നതെന്ന് ഇനിയും നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലാക്കണം, ഞാനല്ല അത് ചെയ്യുന്നത്, നിങ്ങൾ ഓരോരുത്തരുമാണ് അത് ചെയ്യുന്നത്. ഇനിയെങ്കിലും ബുദ്ധിയും ബോധവും വയ്ക്കും, തലയ്ക്കിത്തിരി വെളിവ് വരട്ടെ. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് നിങ്ങളാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുക. മനസ്സിലായോ? ഞാൻ ചെയ്യുന്നതല്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ. അപ്പോൾ നിങ്ങൾക്ക് എന്നോടൊപ്പം നിൽക്കണം, ഇരിക്കണം, സംസാരിക്കണം, നടക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ല അധ്വാന ഫലം തന്നെ, നന്നായിട്ട് അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഏതെങ്കിലും ഒരു അണ്ടനോ അടകോഴനോ ഏതെങ്കിലും ഒരു 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 ബുദ്ധികെട്ടതിനെയൊക്കെ ബുദ്ധികെട്ടതൊന്നും എന്നോടൊപ്പം ഞാൻ കൂട്ടത്തില്ല. ക്വാളിറ്റി വേണം, ക്വാളിറ്റി ക്വാളിറ്റി ഉള്ളവരെ മാത്രമേ ഞാൻ അടുപ്പം കൂടുകയുള്ളൂ. അല്ലാതുള്ളതിനെയൊക്കെ ഞാൻ റിമൂവ് ചെയ്യും. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? പിന്നെ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർ മാത്രം എൻ്റെ അരികിൽ വരിക. നിങ്ങൾക്ക് ജോലി ഞാൻ തരാം, ധാരാളം ജോലിയുണ്ട്. ജോലിയുടെ നീതി പുലർത്തണം, ആത്മാർത്ഥത ഉണ്ടാകണം. അതിന് ഏത് ജോലിയായ എടുക്കായാലും മറ്റുള്ളവരുടെ ജോലിയെയും അതവർ ജോലിയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, ബോധമുണ്ടായിരിക്കണം. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ ബുദ്ധിയില്ല, ബോധമില്ല, ഈ ഇത്ര ഈ നൂറ്റാണ്ടായില്ലേ, ഇനിയെങ്കിലും മാറി ചിന്തിക്ക്. മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് അറിയപ്പെടുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്. ഞാൻ വെറുതെയല്ല അക്ഷരങ്ങൾ പഠിച്ചത്. മനസ്സിലായോ? എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച ഉണ്ടെങ്കിൽ അത് വെച്ച് ഞാൻ ആ കാഴ്ചയെ വെച്ച് ഞാൻ ഉപയോഗപ്പെടുത്തി, കേൾവി ഉണ്ടെങ്കിൽ ആ കേൾവിയെ ഞാൻ ഉപയോഗപ്പെടുത്തി, നാവുണ്ടെങ്കിൽ അതിനെ ഞാൻ ഉപയോഗപ്പെടുത്തി. മനസ്സിലായോ? മൂക്ക് അതെല്ലാം ഞാൻ ഉപയോഗപ്പെടുത്തി. ജീവിച്ചിരിക്കുമ്പോൾ നാം സ്വയം നമുക്ക് ഉപയോഗപ്പെടുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഉപയോഗപ്പെടുന്നതുമായ ഒന്നായി തീരണം. അല്ലാതെ എൻ്റെ വീടിൻ്റെ അടിയിൽ വന്ന് തെറി മാത്രം എഴുതി വെച്ചാൽ എടുത്തു കളയും, ഒരു ദയാദാക്ഷിണ്യവും ഇല്ല.
നിങ്ങൾ ഇനി കറുത്തതാണോ വെളുത്തതാണോ ശമ്പളം കൂട്ടി വാങ്ങിക്കുന്നവരാണോ ഉയർന്ന ജോലിക്കാരാണോ എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നിങ്ങൾ വെറും വിദ്യാഭ്യാസം മാത്രം ചെയ്തിട്ടുള്ളവരാണ്, തലയ്ക്ക് നല്ല വെളിവില്ലാത്തവരാണ്, ചിന്തിക്കാനുള്ള ശേഷിയില്ല, ബുദ്ധിയില്ല, ഇത്രയും സാലറി കൂട്ടി വാങ്ങിക്കുന്നുണ്ടായിരിക്കും, കാര്യമില്ല. നിങ്ങൾ പണം മാത്രമാണ് വാങ്ങിക്കുന്നത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കും വിറ്റാമിനുള്ള ഭക്ഷണം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങളുടെ ദേഹത്ത് പിടിച്ചിട്ട് നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ഹൃദയവും മനസ്സും ശുദ്ധിയും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിനെയും കൂടി ഒന്ന് മാനിക്കണം. അത് വിറ്റാമിൻ ഉള്ളതാണെന്ന് മനസ്സിലാക്കാനുള്ള പോഷകാഹാരമാണെന്ന്, കഴിക്കുന്ന പോഷകാഹാരമാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും ഉണ്ടാകണം. അതൊന്നും ഇല്ലാത്തവരാണ് വന്നിങ്ങനെ വന്ന് തോന്നിയാസങ്ങൾ എഴുതി പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനിയെങ്കിലും മാറി ചിന്തിക്ക് കേട്ടോ, ഈ യുഗത്തിൽ ജീവിക്കുക, ഈ നിമിഷത്തിൽ ജീവിക്കുക, ചിന്തിക്കാൻ പഠിക്കും. ചിന്തിക്കാൻ പഠിക്കണമെങ്കിൽ എന്ത് വേണം? മറ്റുള്ള ചിന്തകളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾ സ്വയം എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്ന ഒരു അസ്വബോധത്തിലേക്ക് വരിക കേട്ടോ. അതായത് ഞാൻ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്നല്ല, അത് നിരീക്ഷിച്ച് കണ്ടെത്താനുള്ള ഒരു കഴിവൊന്നും നിങ്ങൾക്കില്ല. ഞാൻ ചെയ്യുന്നത് എന്താണോ ബുദ്ധിയുക്തിയുള്ളവർക്ക് മനസ്സിലാവും. അത് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു ബോധം ഇനിയെങ്കിലും ഉണ്ടാക്കുക കേട്ടോ.